जी जी हम ले ऑफ कर कुछ तो न तो ले जा दो आपको टाइम नहीं है आप ऑफ कर प्लीज नहीं हमें गाना बंद करना है हमें ना ऑफ करना है बच्चे ने इधर आईडी डाल के है हां तो ये ये ऑफ कर हमको और नहीं और जी जी हां हमारे से से ऑफ कर दोले अंदर आईडी बंद नहीं है लो

ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഇത് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ചിലവുണ്ട് ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിച്ചു പക്ഷേ കൂടുതൽ ഒരുപാട് പ്രവാസികൾ എന്നോട് ചോദിച്ചത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എ സി ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അപ്പോൾ അന്ന് ഞാൻ മറുപടി പറഞ്ഞത് എ സി ആക്കാൻ മാത്രമുള്ള ഒരു പവർ ഈ ഒരു ഡിവൈസിനില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് പക്ഷേ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്ന് എൻ്റെ എ സിക്കും ഈ ഒരു സംഭവം കണക്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ അനുബന്ധിച്ചിട്ടുള്ള ഒരു ഇൻട്രോ ആണ് നിങ്ങളിത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് അതായത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എ സി എന്നല്ല വീട്ടിലുള്ള ഏതൊരു സാധനവും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓഫാക്കാം അതും നമുക്ക് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ പറഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ചൂട് കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മണിയായി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പേക്കാറും പുതപ്പിൻ്റെ ഉള്ളൊന്ന് നീച്ചാണ്ട് എ സി ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എ സി വിൻഡോ എ സി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഓഫാക്കാം ഇത് നിങ്ങൾ ചെയ്യണമെന്നല്ല എന്നല്ല ഞാനിങ്ങനൊരു ടെക്നോളജി ഉള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നൊന്നും ഞാനൊരു വീഡിയോയിൽ പറയണില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാരണം കൂടുതൽ കമൻറ്റ് ഇതിന് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിക്കുള്ളൂ കാരണം ഒരുപാട് റിസ്ക് ആണ് കാണിച്ചു തരാൻ കാരണം ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ഇനി രണ്ടാമത് അയച്ച് ഉണ്ടാക്കിയിട്ട് രണ്ടാമത് ചെയ്യണമെന്ന് കാണിച്ച് തരേണ്ടി വരും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എന്നാൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ടെക്നോളജിയാണ് ഗൂഗിളിൻ്റെ സഹായത്തിൽ എങ്ങനെ നമ്മൾ ഈസി ഓഫ് ആക്കാം അതുപോലെ തന്നെ ബൾബ് ബൾബ് ഓഫ് ആക്കുന്ന വീഡിയോ ഒരുപാട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലേ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ എ സി ഓഫ് ആക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇതെങ്ങനെ സെറ്റ് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതിന് എന്തൊക്കെ ഡിവൈസ് വേണം എത്രത്തോളം പൈസ ഇതിന് ചിലവാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ടെക്നോളജിപരമായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ओके गूगल स्विच ऑफ लाइट ओके गूगल स्विच ऑन लाइट ओके गूगल टर्न ऑफ लाइट। ओके गूगल ടേൺ ഓൺ ലൈറ്റ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളടുത്ത് ആദ്യം വേണ്ടി ഒരു സാധനം വന്നാൽ ഡിവൈസ് ആണ് ഇതിന് ഗൂഗിൾ ഹോം മിനി എന്ന് പറയും ഗൂഗിൾ ഹോം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വാങ്ങിയത് യഥാർത്ഥത്തിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങും അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വരുമാനം കിട്ടിയപ്പോൾ ഞാൻ ഒരു ഗൂഗിൾ ഹോം മിനി വാങ്ങിനി ഇതിനോട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് അലാറം വെക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കാം പിന്നെ നമുക്കിഷ്ടമുള്ള പാട്ട് കേൾക്കുക അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് വോയിസ് ആയിട്ടാണ് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിശ്ചിത സമയത്ത് അലാർ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് പറഞ്ഞാൽ മതി എനിക്ക് ഇന്ന സമയത്ത് അലാർ വെക്കണം അല്ലെങ്കിൽ ഇന്നൊരു സംഭവം നമുക്ക് റിമൈൻഡ് ചെയ്യണം ഇങ്ങനെ പല പല സംഗതികളുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് എന്തെങ്കിലും സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത് കിടക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കിടക്കുന്ന സമയത്ത് നമ്മൾ സൗണ്ട് ഓഫ് റെയിൻ എന്ന് പറയണമെങ്കിൽ മൈൻ്റെ സൗണ്ട് ഉണ്ടാവും ഓക്കെ ഗൂഗിൾ സൗണ്ട് ഓഫ് റെയിൻ ഇപ്പൊ ഞങ്ങള് കേൾക്കൊണ്ടിരിക്കുന്നത് മയന്റെ സൗണ്ട് ഇതിൽ നിന്ന് വരുന്നത് അതായത് പക്ക മഴ പെയ്യുന്ന പോലെ തന്നെ നമുക്ക് തോന്നും കാരണം രാത്രി നമ്മൾ ലൈറ്റ് ഓഫ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് തോന്നിക്കും ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ് അപ്പോൾ നമ്മൾ ഏതൊരു വോയിസ് ഇട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരാളെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരാളെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ കൊല്ലിന്റെ അല്ലെങ്കിൽ യേശുദാസിന്റെ ഒക്കെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ടിന്റെ പേര് പറയാം എന്നിട്ട് ഇതിനോട് പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു മ്യൂസിക് പാടും പിന്നെ അങ്ങനെ പല പല ഒരു ഉപയോഗമുള്ള ഡിവൈസാണ് അതുപോലെ തന്നെ ഏത് ഗൂഗിൾ വട്ട് അപ്പൊ നമുക്ക് ഏതൊരു സമയത്ത് ഇതിനോട് സമയം ചോദിക്കാനൊക്കെ വളരെ എളുപ്പമാണ് നമ്മളിങ്ങനെ ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ൾ എളുപ്പമായിട്ട് നോക്കുകയാണെന്ന് ശരിയാണ് പക്ഷെ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇതിനോട് സമയം ചോദിക്കാൻ വളരെ സുഖമാണ് നമുക്ക് മൊബൈൽ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തന്നെ അലാറം വെക്കാൻ ഓക്കെ ഗൂഗിൾ സെറ്റ് അലാൻ ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനോ ഇതിൽ അലാറം വെക്കാം ഇങ്ങനെ പല പല സംവിധാനമുള്ള ഒരു സംവിധാന സംഭവമാണ് ഈ ഗൂഗിളിൻ്റെ ഹോം മിനി സാധനം അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഞാനിപ്പോൾ ഇതിനായിട്ട് വാങ്ങിയതല്ല നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്പെൻസിൽ വേണമെങ്കിൽ അത് കൂട്ടാം അത്രേ ഉള്ളൂ ഇന്ന് ഞാൻ വാങ്ങിയത് നൂറ് ദൃഹത്തിനാണ് നൂറ് ദീർഘ എന്ന് പറഞ്ഞാൽ നാട്ടിലെ രണ്ടായിരം റുപ്യാണ് നൂറ് ദീർഹം എന്ന് പറയുമ്പോൾ ഏകദേശം റേറ്റ് ആയിട്ട് ഒന്നായിരം തൊള്ളായിരം മുതൽ രണ്ടായിരം റുപ്യ വരെ വരും അപ്പോൾ ഈ ഒരു സാധനത്തിന് ഇന്ന് ഞാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ എൺപത് തിർഹമുള്ളൂ അപ്പം ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ ആ ലെവലിലേക്ക് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ ആ ലെവലിലേക്ക് ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട് ഞമ്മളടുത്ത് ഗൂഗിളുടെ ഈ ഒരു ഡിവൈസ് ഉണ്ടായതുകൊണ്ട് മാത്രം കയറിയില്ല ഗൂഗിളുടെ ഡിവൈസിൻ്റെ പുറമെ നമ്മളടുത്തൊരു സോണോഫിൻ്റെ ഡിവൈസും കൂടി വേണം സോൺ ഓഫിൻ്റെ ഡിവൈസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇലക്ട്രോണിക് അടിച്ചിട്ട് അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമുക്ക് ഓഫാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സോൺ ഓഫിൻ്റെ ഈ ഒരു ഡിവൈസ് ഇതായിട്ട് ലിങ്ക് ചെയ്യും ഈ സോണോഫിൻ്റെ ഡിവൈസിന് ഏകദേശം ഇരുപത്തഞ്ച് തിർഹമാണ് വാങ്ങി വില പക്ഷേ എനിക്കതിന് അഞ്ച് റിയാൽ വില വന്നിട്ടുണ്ട് അഞ്ച് റിയാൽ എന്ന് പറഞ്ഞാൽ അമ്പത് തിർഹം വില വന്നിട്ടുണ്ട് കാരണം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഡെലിവറി റീചാർജും പിന്നെ ഞാനൊരു ഓഫറിൽ വാങ്ങിയതാണ് ഓഫറിൽ വാങ്ങിയാണ് എനിക്ക് ഞാൻ പറ്റിക്കപ്പെട്ടതാണ് ന്യൂന കാരണ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ അഞ്ച് പീസ് ഓർഡർ ചെയ്ത് അഞ്ച് പീസിനെ ഓർഡർ ചെയ്തപ്പം എന്നോട് പറഞ്ഞത് മൊത്തം അഞ്ചരയാലിന് കിട്ടും അതായത് അമ്പത്തി അമ്പത് തർഹത്തിന് മൊത്തം പറഞ്ഞു പറഞ്ഞ് അൻപത് മൊത്തം കിട്ടും പറഞ്ഞിട്ട് ഞാൻ പ്രീപെയ്ഡ് ആയിട്ടാണ് വാങ്ങിയത് അതായത് ക്യാഷ് ഓൺ ഡെലിവറി അല്ലേന് സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഒരു പീസ് പീസുള്ളതിന് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില ഇരുപത്തഞ്ച് ദർഹം അല്ലെങ്കിൽ ഇരുപത് തിരഹമൊക്കെ ഉള്ളൂ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ ഈ റേറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അതായത് നാട്ടിലെ വില പറയണമെന്നുണ്ടെങ്കിൽ നാനൂറ് റുപ്പ്യേൻ്റെ റേഞ്ചിലായിട്ട് വരും നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബൾബിനാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബൾബിന് അല്ലെങ്കിൽ ട്യൂബിന് അല്ലെങ്കിൽ ഒരു നൂറ് വാട്സിൻ്റെതായുള്ള സാധനങ്ങളൊക്കെ കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബൾബിലേക്കുള്ള വയർ കട്ട് ചെയ്തതിന് ശേഷം സോൺ ഓഫ് ഇതിനെ സീരിയസ് ആയിട്ട് ഘടിപ്പിക്കുക അപ്പോൾ ഇത് ഘടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഗൂഗിളായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഗൂഗിൾ ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓഫ് ഓഫാവും അതുപോലെ തന്നെ ഓക്കെ ഗൂഗിൾ ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഓൺ ആവും പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ എ സിയിലേക്ക് കണക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റിയില്ല അതിൽ പത്താംബിയർ എന്നാണ് ആ കമ്പനി പറയണത് ഓക്കെ ഗൂഗിൾ സ്റ്റോപ്പ് അതായത് പത്താംബിയറിന്റെ ഒരു ആണെന്നാണ് അതിന്റെ പുറത്ത് എഴുതിയിട്ടുള്ളത് ഇപ്പം നൈമലെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഡിവൈസ് കണ്ടാറില്ല എന്നറിയാം അത് പത്താംബിയറിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ആ ഒരു ഡിവൈസിനില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിൽ പത്താംബിയർ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റൂല ഇപ്പൊക്കറിയാം സാധാരണ ഗതിയിലുള്ള വിൻഡോ എ സി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപതാംബിയറെങ്കിലും ഉണ്ടാവും ഇരുപത് ആംപിയറിൻ്റെ ഒരു എ സി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സിയിൽ നമ്മൾ ഈ ഒരു സാധനം കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കട്ടായി പോകും ഇരുപതാം ആംബിയറിൻ്റെ എ സിയിൽ നമ്മൾ ഈ ഒരു സാധനം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ മുപ്പതാം ആംപിയറിൻ്റെ അടിവേസമെങ്കിലും നമ്മൾ കൊടുക്കണം എന്നാൽ മാത്രമാണ് അത്രയും ഇത് കൊടുക്കാൻ ഉള്ളൂ അപ്പോൾ അത്രയും പകലുള്ള സാധനം നമുക്ക് മാർക്കറ്റിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇനി മാർക്കറ്റിൽ ഉണ്ടോയെന്ന് നിനക്കറിയില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മെത്തേഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് സാധാ എ സിയിലേക്കുള്ള വയറാണ് എല്ലാവരെയും വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എ സിയിൽ പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു വയർ എടുത്തിട്ടുണ്ട് ആ ഒരു വയർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലിവിടെ അറിയാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ പരിപാടിയെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ എ സീൻ്റെ ഈ ഒരു വയറല്ലേ പവറിൻ്റെ ഒരു വയർ ഇത് ഇതേമാതിരി തന്നെ പയർലായിട്ട് ഇതിൻ്റെ സോൺ ഓഫിൻ്റെ ഡിവൈസിലേക്ക് പോകും സോൺ ഓഫിൻ്റെ ഡിവൈസിൽ നിന്ന് ഔട്ട് പുട്ട് ഇങ്ങോട്ടും വരും അതായത് നമ്മൾ ഗൂഗിളിനോട് ഓണാക്കി കഴി ഓണാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോൺ ഓഫിൻ്റെ ഈ ഔട്ട് പുട്ട് വയറിൽ കറണ്ട് വരും ഇപ്പോൾ കറണ്ട് വരുന്നത് നിങ്ങൾക്ക് ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വയർ കൂടെയാണ് കറണ്ട് വരുന്നത് ഇത്രയും പവർ ഒരിക്കലും മേസി താങ്ങൂലായെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രശ്നം നമ്മൾ നമ്മളിപ്പോൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പത്ത് ആമ്പിയറുടെ അഞ്ച് റിലേ വിറ്റിതൊക്കെയാണ് ഞാൻ പഴയ ഒരു സ്പ്ലിറ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്പ്ലിറ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്നതാണ് അത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വിജയിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആയതുകൊണ്ട് അവൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ തന്നിട്ടാണ് പത്ത് അഞ്ച് റിലേ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു റിലേ ആണ് ഞാനിതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തേക്കാണ് അത് അതിൻ്റെ ബോർഡ് അടക്കം ഇവിടെ കഴിച്ചെടുത്താണ്ട് അതിൻ്റെ ബോർഡ് അടക്കം അല്ലാണ്ട് ഫിറ്റ് ചെയ്തിട്ട് രണ്ട് വയർ മാത്രം ഔട്ട്പുട്ടിലേക്ക് വെച്ചേക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല പക്ഷേ അതിനറ്റി അറിയുന്ന ഇത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് ഒന്ന് കൊടുത്തിട്ട് ഈ ഒരു എ സിയിലേക്ക് കണക്ട് ചെയ്തേക്കാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണിതിൻ്റെ പരിപാടിയെന്ന് ഓക്കെ ഗൂഗിൾ സ്വിച്ച് ഓൺ എ സി കണ്ടോ അപ്പം എ സിൻ്റെ ഈ ഒരു ലേറ്റ് കത്തിയത് നിങ്ങൾപ്പം കൂടെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കാം പക്ഷേ ഓഫ് നിങ്ങൾക്ക് അറിയാം വിൻഡോ എ സി ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് എങ്കിലും കഴിയണം എന്നാലേ മാത്രമാണ് വിൻഡോ എ സി ഓഫ് ആക്കാൻ പാടുള്ളൂ നമുക്ക് ഓഫ് ആക്കി കാണിച്ച് തരാം വിഷയമാക്കേണ്ട അപ്പോൾ പിന്നെ ഈ ഒരു മെത്തേഡുകൾ ഒന്നും ഇതിൽ കിട്ടൂല കേട്ടോ ഓഫ് ആക്കണം നമുക്ക് ഇപ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് ഒരു രാത്രി രണ്ട് മണിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന ആയത്തു നിന്ന് മേപ്പെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുതുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിയെന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സുബിയൊക്കെ നിസ്കരിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വളരെ ഉപകാരമാണ് കാരണം നമ്മൾ നീച്ചതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് എ സി ഓഫ് ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നീച്ചാൽ ഒരു മടി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ തീരും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്യുക ഇതിന് വേണ്ടിയത് സോൺ ഓഫിൻ്റെ ഈ ഒരു ഡിവൈസും കുറച്ച് റിലേകളുമാണ് വേണ്ടത് എ സിക്കാണ് കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ നമ്മളെ സ്റ്റുഡിയോ സ്റ്റെപ്പ് സെറ്റപ്പുകളൊക്കെ കാണിച്ച് തരാം ഒരുപാട് ആളുകൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ കാണിച്ചാണ്ട് അത് മാത്രമല്ല എടുക്കാനുള്ള ഒരു വീഡിയോ ഒക്കെ ഉള്ള ഒരു ക്വാളിറ്റിയൊന്നും ഇല്ല നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് ബൾബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ബൾബാണ് ഈ രണ്ട് ബൾബ് ആ സൈഡിലായിട്ട് നമ്മളെ ഗ്രീൻ സ്ക്രീനും ഉണ്ട് ഈ ബാക്ക് ഭാഗത്തായിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെടുത്തുള്ളത് ഒരു മൈക്കും ഇത്രയും പൈസകളാണ് നമ്മൾ പാകം ഇതുപോലെ ചിലവാക്കിയത് പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ ഒരു നൂറ് ഡോളർ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാല് മാസം കൂടുമ്പോഴൊക്കെ കിട്ടുകയാണ് കുറച്ചും കൂടി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തപ്പം അത്ര പൈസകളൊക്കെയാണ് ഇത് വന്ന് കിട്ടുന്നത് മൊത്തം കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരം റുപ്യാണ് അടുത്ത് അമ്പതിനായിരം റുപ്യാണ് ഇത് വന്ന് കിട്ടിയത് അപ്പോൾ അത്രയും പൈസ ഒന്നും നമുക്ക് ഇതുമൊക്കെ ചിലവായിട്ടില്ല എന്നുള്ളതും പിന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഏതായാലും നമ്മൾ രണ്ട് മിനിറ്റ് ഒക്കെ ആയിപ്പം നമ്മൾ നേരത്തെ എ സി ഓൺ ആക്കിയേകദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എ സി ഓഫാക്കിയിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഗൂഗിൾ സ്വിച്ച് ഓഫ് എ സി അപ്പോൾ ഇത്രക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇതിനാകെ വേണ്ടത് ഈ ഒരു ഡിവൈസും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ മറ്റൊരു ഡിവൈസും ഈ ഒരു രണ്ട് ഡിവൈസും ലിങ്ക് ആക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റിലേകളും ഫിറ്റ് ചെയ്യേണ്ടി റിലേ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഫോട്ടോ കാണിക്കേണ്ടത് ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒമ്പതാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം